ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു തവണ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള അളവാണ് പറയുന്നത്. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 4 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ സാധാരണ അരച്ചിട്ട് അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ ഈ ഒരു ചിക്കൻ ഫ്രൈയിലേക്ക് നമ്മൾ കറിവേപ്പില അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുന്നുണ്ട്. പെരുംജീരകം ഈ ചിക്കൻ ഫ്രൈയുടെ അകത്ത് കടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ പൊടി ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ പെരുംജീരകമായിട്ടാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അറിയാം തൈര് ചിക്കനെ നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളകുപൊടിയാണ് ഞാനിവിടെ കാശ്മീരി മുളകുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതായത് 2 വലിയ സ്പൂൺ. സാധാരണ മുളകുപൊടിയാണെങ്കിൽ 1 വലിയ സ്പൂൺ മതിയാകും. കാശ്മീരി മുളകുപൊടിക്ക് നമ്മുടെ സാധാരണ മുളകുപൊടി അപേക്ഷിച്ച് കുറച്ച് എരിവ് കുറവാണ്. എന്നാൽ നല്ല എരിവ് കുറവൊന്നുമില്ല കേട്ടോ, പാകത്തിനുള്ള എരിവൊക്കെ ഉണ്ടാവും. ഞാനിവിടെ 2 വലിയ സ്പൂൺ മുളകുപൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലില്ലാത്ത കഷ്ണങ്ങൾ അങ്ങനെയൊന്നുമല്ല, സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന എല്ലുള്ള കഷ്ണങ്ങളും എല്ലില്ലാത്തതൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 മീഡിയം സൈസിലുള്ള നാരങ്ങയിൽ നിന്നുള്ള നീരാണ് കേട്ടോ. നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരു മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. നാരങ്ങയുടെ കുരു നമ്മുടെ ചിക്കൻ ഫ്രൈൻ്റെ അകത്തുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈക്ക് ഒരു കയ്പ്പ് വരും, അറിയാതെ നമ്മളത് കടിക്കുമ്പോൾ കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ കുരു മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ അരപ്പ് റെഡിയാക്കിയപ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതായത് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ആണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ചിക്കൻ ഫ്രൈയുടെ അകത്ത് ഈ ഒരു ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും വെളുത്ത എള്ളാണെങ്കിലും കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊന്നും ഞങ്ങൾ ചേർക്കാറില്ല. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 വലിയ സ്പൂൺ കടലമാവാണ് കേട്ടോ. കടലമാവ് നമ്മൾ ബജ്ജി ഉണ്ടാക്കാനും ചിക്കൻ പക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കാറുണ്ട്. പക്ഷേ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊന്നും കടലമാവ് ചേർക്കാറില്ല കേട്ടോ. നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം. പിന്നെ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കമൻറ്റ് ബോക്സിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് പറയരുത് കേട്ടോ. കടലമാവും കൂടെ ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലൊക്കെ ഈ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഫ്രൈ നമുക്കറിയാം മസാല പുരട്ടി എത്രത്തോളം വെക്കുന്നു, അത്രയും ചിക്കൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ഫ്രീസറിൽ 1/2 മണിക്കൂർ നേരമാണ് വെക്കുന്നത്. അത്യാവശ്യമൊക്കെ മസാല പിടിച്ച് കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ താഴെയാണെങ്കിൽ 1 മണിക്കൂർ നേരം വെക്കുക. പിന്നെ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ മസാല പുരട്ടി വെക്കുകയാണെങ്കിലൊക്കെ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ കുറഞ്ഞത് ഫ്രീസറിൽ 1/2 മണിക്കൂറോ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ 1/2 മണിക്കൂറോ വെക്കുക കേട്ടോ.
അപ്പോൾ ഞാൻ ചിക്കൻ ഒരു അരമണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ഡീപ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ടതിന് ശേഷം, നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം എണ്ണ നല്ല പോലെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ചട്ടുക വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്നും ഇളക്കി കൊടുക്കരുത് കേട്ടോ. കാരണം അതിനുള്ള കോട്ടിങ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ചിക്കനിൽ അങ്ങോട്ട് ഒട്ടി നിൽക്കില്ല. ഒരു 2 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ചൂടായിട്ട് ചിക്കൻ ഇതുപോലെ മൊരിഞ്ഞു വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. ചൂടാവാത്ത എണ്ണയിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കോട്ടിങ് അങ്ങനെ പൊളിഞ്ഞു പോരും, നമ്മുടെ ചിക്കനിൽ അങ്ങനെ ഒട്ടി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരുപാട് സമയമെടുത്ത് ഫ്രൈ ചെയ്യുമൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നോക്കൂ, നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും ഭംഗിയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.